നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് കൈതച്ചക്കയാണ്. പൈനാപ്പിൾ എന്ന ഇംഗ്ലീഷ് പേരിൽ ഇതിൻ്റെ ഫലം ആഗോളവ്യാപകമായി അറിയപ്പെടുന്നു. കൈതച്ചക്ക ശീതളപാനീയമായും അതുപോലെ ക്രീമുകളായും ഇന്ന് മാർക്കറ്റിൽ സുലഭമാണ്. ക്ഷീണത്തെ അകറ്റുവാനും അതുപോലെ ദഹനശക്തിയെ ത്വരിതപ്പെടുത്തുവാനുമുള്ള കഴിവ് ഈ പൈനാപ്പിളിനുണ്ട്. ബ്രോമിലേസിയ കുടുംബാംഗത്തിൽ വരുന്ന ഇതിൻ്റെ ശാസ്ത്രീയ നാമം എക്കാനസ് കോസ്മോസസ് എന്നാണ്. ബഹുനേത്ര എന്നാണ് സംസ്കൃതത്തിൽ ഇതിനെ നാമകരണം ചെയ്യപ്പെട്ടിട്ടുള്ളത്. മഴ കൂടുതലായി ഉള്ള പ്രദേശങ്ങളിലാണ് ഇത് കൃഷി ചെയ്തു വരുന്നത്. നാട്ടിൻ പ്രദേശങ്ങളിൽ അതിർത്തികളിലും ഇത് വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഏകദേശം 1 മീറ്റർ വരെ നീളത്തിൽ ഈ കൈതച്ചക്ക വളർന്നു വരാറുണ്ട്. വളരെ നീളമുള്ള ഇല, അതും തുടക്കത്തിൽ ചുവപ്പും അറ്റത്തോട്ടെത്തുമ്പോൾ പച്ച നിറത്തിലുമുള്ളത് ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇലയുടെ അഗ്രം കൂർത്തിരിക്കും. ഇലയുടെ 2 വശങ്ങളിലായി നിറയെ മുള്ളുകളും കാണാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഫലമാണ് ഔഷധയോഗ്യമായ ഭാഗം. ഫലത്തിനെ പച്ച നിറവും അത് പാകമാകുമ്പോൾ ഒരു ചുവപ്പ് തവിട്ട് കളറ് മിക്സ് ചെയ്തിട്ടുള്ള ചുവപ്പ് നിറവും കാണാൻ സാധിക്കും. ഈ ഫലത്തിൻ്റെ മുകളിലായി മകുടം പോലെ റോസറ്റ് ഫോർമേഷനിലാണ് ഇതിൻ്റെ ഇലകൾ വിന്യസിച്ചിരിക്കുന്നതും കാണാം. പാകമായ കൈതച്ചക്കയിൽ ബ്രൊമാലിൻ എന്ന രാസഘടകം അടങ്ങിയിരിക്കുന്നു. ഇത് ദഹനശക്തിയെ കൂട്ടാൻ ഉളവാക്കുന്നതാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് നമ്മുടെ ആചാര്യൻ CM ശ്രീകൃഷ്ണൻ വിശദീകരിക്കുന്നതാണ്. ഈ കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിള്, ഇന്ന് സർവ്വസാധാരണമായ ഒരു പഴമാണ് കൈതച്ചക്ക അല്ലെങ്കിൽ പൈനാപ്പിള്. ബഹുനേത്ര എന്നാ ഇതിൻ്റെ പേര് പറയാം. ആ തൊലിയിൽ മുഴുവൻ കണ്ണുപോലെ ഇരിക്കും. ഇതിൻ്റെ പ്രയോഗത്തിൽ വരുമ്പോൾ, ഈ ഔഷധത്തിൽ ഏറ്റവും പ്രയോഗത്തിൽ വരുമ്പോൾ, ഈ ചില ത്വക്ക് രോഗങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ചില ചില കട്ടിയായിട്ട് വരുന്നൊരു എക്സിമയുണ്ട്, ഈ ഗജചർമ്മം എന്ന് അതിന് പേര് പറയാം. ആനയുടെ തൊലി പോലെ വരുന്നൊരു കണ്ടീഷനിൽ ഈ കൈതച്ചക്കയുടെ തൊലി എടുത്തിട്ട് ഉരച്ചു തീർന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചൊറിയും കുറയും, കട്ടിയും കുറയും. അതുപോലെ തന്നെ ഈ തൊലി എടുത്ത് അരച്ച് ഈ ക്രീമാക്കിയിട്ട് കാലിൻ്റെ മുകളിലോ അല്ലെങ്കിൽ എവിടെയാ ഈ ആനയുടെ തൊലി പോലെ കട്ടിയായിട്ടുള്ള എക്സിമ ഉണ്ടെന്ന് വെച്ചാൽ അവിടെ അരച്ച് പേസ്റ്റാക്കി വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അത് കുറയുന്നതാണ്. പിന്നെ ഇതിൻ്റെ കൈതച്ചക്കയുടെ ആ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ഷീണം കുറയുന്നതാണ്. പക്ഷേ ഇതിനൊരു വിരുദ്ധമുള്ളത്, അതായത് ഇതിന് പുളിയുള്ളത് കാരണം ഈ എല്ലാ രോഗത്തിലുള്ള കണ്ടീഷനിലും ഈ പൈനാപ്പിളിൻ്റെ ജ്യൂസ് കഴിക്കാൻ പാടില്ല. കാരണം ഇത് ശരീരം മെലിയിക്കുന്ന ഒരു കണ്ടീഷനാണ്. ഈ ശരീരം മെലിയേണ്ട ആൾക്കാർക്ക് ദിവസേന പൈനാപ്പിൾ ജ്യൂസ് കഴിച്ച് കഴിഞ്ഞാൽ തടി കുറയും. പക്ഷെ അതുകൊണ്ട് തന്നെ ചില രോഗങ്ങൾ, ഈ പുളി അധികം ഉള്ളത് കാരണം ചില രോഗങ്ങളിൽ ഇത് ഉപയോഗിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ ഗർഭിണികളിൽ ഈ പൈനാപ്പിൾ കഴിക്കാൻ പാടില്ല. കാരണം ഇത് പുളിയുള്ളതാകുമ്പോൾ ഇത് ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗർഭാശയത്തിന് ഒരു സങ്കോചം വന്ന് ചിലപ്പോൾ അബോർഷന് തന്നെ സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഗർഭിണികൾക്ക് ഇത് നിഷിദ്ധമാണ്.